നമസ്കാരം. സാധാരണഗതിയിൽ സാമൂഹ്യ വിഷയങ്ങളും രാഷ്ട്രീയ വിഷയങ്ങളുമൊക്കെയാണ് ഞാൻ വാർത്തകളായി അവതരിപ്പിക്കാറ്. അപ്പോൾ അല്ലാത്തത് ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും ചില വിഷയങ്ങളിലെ ചില രസകരമായ കാര്യം വരുമ്പോൾ അത് ചെയ്യണമെന്ന് തോന്നും. പക്ഷേ പലപ്പോഴും നമ്മുടെ ഡെസ്കിലെ കുട്ടികളാണ് അതൊക്കെ ചെയ്യുന്നത്. ഇത് ഒരു കുറച്ച് അധികം രസകരമായ ഒരു കാര്യമായതുകൊണ്ട് വെറുതെ പ്രേക്ഷകരുമായി ഇതൊന്ന് പങ്കുവച്ചു എന്നേ ഉള്ളൂ. കാറ്റടിച്ചപ്പോൾ ഗർഭിണിയായി, ഒരു മണിക്കൂറിനുള്ളിൽ പ്രസവിച്ചു. ഒരു പ്രമുഖ മാധ്യമത്തിന്റെ ഓൺലൈനിൽ, മലയാള മാധ്യമത്തിന്റെ തന്നെ ഓൺലൈനിൽ വന്ന ഒരു വാർത്തയാണ്. വാർത്തയുടെ ആദ്യ വരിയാണ് ഇത്. നമ്മൾ ഈ ദിവ്യഗർഭം എന്നൊക്കെ പറഞ്ഞൊരു ആലങ്കാരിക പ്രയോഗമുണ്ട്. അതായത് ഈ ദിവ്യഗർഭം ധരിക്കുക എന്ന് പറഞ്ഞാൽ കന്യാമറിയം യേശു ക്രിസ്തുവിനെ ഗർഭം ധരിച്ച പുരാണ ഇതിഹാസങ്ങളും കഥകളും വിശ്വാസങ്ങളും ഒക്കെ വച്ചു പുലർത്തുന്നുണ്ട് നമ്മൾ ഇന്നും. ആ ദിവ്യഗർഭത്തിലൂടെയാണ് യേശു ക്രിസ്തു ഭൂജാതനായത്. അതുകൊണ്ട് അത്രയും ദൈവീകമായ കഴിവുകൾ അദ്ദേഹത്തിനുണ്ട് എന്നൊക്കെ തന്നെ ക്രിസ്തീയ വിശ്വാസികൾ അവരുടെ പുരാണങ്ങളിലും ഒക്കെ അവരുടെ വിശ്വാസങ്ങളിലുമൊക്കെ ബൈബിളിലുമൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഇന്തോനേഷ്യയിലാണ് സംഭവം. കാറ്റടിച്ചാൽ ഒരു സ്ത്രീ ഗർഭിണിയാകും, അല്ലെങ്കിൽ കാറ്റടിച്ചാൽ ഗർഭിണിയായി എന്ന് ചിന്തിക്കുന്നതിലെ ആ ഒരു ശാസ്ത്രീയത, അല്ലെങ്കിൽ ആ ഒരു ന്യായാന്യായങ്ങൾ എന്താണ് എന്നുള്ളതാണ് നമുക്ക് വെറുതെ ഇതൊന്നും വലിയ ചർച്ചയാക്കേണ്ടതോ വലിയ ചിന്തയ്ക്ക് വിധേയമാക്കേണ്ടതോ ആയ കാര്യമൊന്നുമില്ല. ഇതൊക്കെ സ്വാഭാവികമായി ഉണ്ടാകുന്ന, അതായത് കാറ്റടിച്ചാൽ ഗർഭമുണ്ടാകുമെന്നല്ല, ഇത് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു ശാസ്ത്രീയതയിലേക്കാണ് ഇതിന്റെ പ്രാധാന്യം അവിടെ ചെന്ന് എത്തുന്നത്. കാറ്റടിച്ചപ്പോൾ ഗർഭിണിയായി, ഒരു മണിക്കൂറിനുള്ളിൽ പ്രസവിക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരു വിചിത്രവാദം ഉന്നയിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഒരു യുവതി. ഇന്തോനേഷ്യക്കാരിയായ സിതി സൈന എന്ന യുവതിയാണ് കഴിഞ്ഞയാഴ്ച ഒരു പെൺകുട്ടിക്ക് ജന്മം നൽകിയത്. ലോകമാധ്യമങ്ങൾ ഈ വിചിത്രവാദത്തെ തലക്കെട്ടുകളാക്കിയതോടെയാണ് ഈ വാർത്ത വൈറലായി മാറിയത്. താൻ വീട്ടിലെ സ്വീകരണ മുറിയിൽ ഇരിക്കുമ്പോൾ ശക്തമായി കാറ്റടിച്ചു. അത് തന്നെ കടന്നുപോയി. 15 മിനിറ്റുകൾക്ക് ശേഷം വയറിൽ അസഖ്യമായ വേദന അനുഭവപ്പെട്ടു. ഉടൻ തന്നെ അടുത്തുള്ള കമ്മ്യൂണിറ്റി ക്ലിനിക്കിലേക്ക് എത്തി അവിടെ വച്ച് പ്രസവിക്കുകയും ചെയ്തു എന്നാണ് പ്രാദേശിക മാധ്യമങ്ങളോട് ഈ യുവതി, സിതി സൈന എന്ന യുവതി, പറഞ്ഞത്. എന്തായാലും ഈ വിചിത്ര പ്രസവത്തിന്റെ വാർത്ത വളരെ വേഗം ലോകമാധ്യമങ്ങളിലൊക്കെ തന്നെ ശ്രദ്ധ നേടി. സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൈറലായി. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇത് ചർച്ച ചെയ്തു തുടങ്ങി. ആരോഗ്യ പ്രവർത്തകരുമൊക്കെ ഇത് ചർച്ച ചെയ്തു. ഇതോടെ ഇവരുടെ വീട്ടിലേക്ക് ആളുകൾ പ്രവഹിച്ചു. വാർത്ത പ്രചരിച്ചതോടെ ആരോഗ്യ പ്രവർത്തകരും ഡോക്ടർമാരും ഒക്കെ ഈ സ്ത്രീയെ സന്ദർശിക്കുകയുണ്ടായി. അവരോടും ഈ സ്ത്രീ സിതി ഇതേ വാദമാണ് ഉന്നയിച്ചത്. അമ്മയും കുഞ്ഞും ആരോഗ്യത്തോടെ ഇരിക്കുന്നു എന്നും, എന്നാൽ സിതി പറയുന്ന വാദം തള്ളിക്കളയുന്നു എന്നുമാണ് ആരോഗ്യ പ്രവർത്തകർ പറയുന്നത്. പ്രസവിക്കാനായി പോകുന്നതുവരെ സ്ത്രീകൾ താൻ ഗർഭിണിയാണെന്ന് തിരിച്ചറിയാത്ത ക്രിപ്റ്റിക് പ്രഗ്നൻസി എന്ന അത്യപൂർവമായ ഒരു ആരോഗ്യ പ്രശ്നം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആരോഗ്യ സവിശേഷതയാണ് ഇതിന് കാരണമെന്നാണ് ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും ഒക്കെ പറയുന്നത്. ഇത്തരം അബദ്ധവാദങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കില്ല. സംഭവത്തെക്കുറിച്ച് പോലീസും അന്വേഷണം നടത്തുന്നുണ്ട്. ഈ കാറ്റടിച്ചപ്പോൾ ഗർഭം ധരിച്ചു എന്നൊക്കെ പറയുന്നത് അത് എത്രമാത്രം ശാസ്ത്രീയമാണ് എന്നുള്ള ഒരു ചിന്ത ആ പ്രദേശത്തുള്ളവരുടെ ഇടയിൽ കടന്നു വന്നിട്ടുണ്ടാകാം. ഒരിക്കലും സംഭവിക്കാത്ത ഒരു കാര്യം. എന്തിനേയും യുക്തിയുടെ അടിസ്ഥാനത്തിലും ശാസ്ത്രീയതയുടെ അടിസ്ഥാനത്തിലും ഇന്ന് ഈ യുഗത്തിലും നമ്മൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള വാദങ്ങളൊക്കെ എത്രമാത്രം ബാലിശമാണ്, എത്രമാത്രം പൊള്ളത്തരം നിറഞ്ഞതാണ് എന്ന് മനസ്സിലാകുന്നു. ഈ പെൺകുട്ടി ഒരു വേള ഗർഭിണിയായിട്ട്, അതാണ് ഈ ക്രിപ്റ്റിക് പ്രഗ്നൻസി, ഗർഭിണിയായിട്ട് അതിനുള്ള ലക്ഷണങ്ങൾ, മറ്റ് ബാഹ്യ ലക്ഷണങ്ങളോ ആന്തരിക ലക്ഷണങ്ങളോ സ്വയം അറിയാതെ ഇരിക്കുന്ന ഒരവസ്ഥ വരും. അതായത് ഗർഭം ധരിച്ചു, വയറ് ചിലപ്പോൾ വീർത്ത് വരില്ല, അല്ലെങ്കിൽ മറ്റ് മാസമുറ ചിലപ്പോൾ നിന്നു പോകില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വരും. ചിലപ്പോൾ പ്രസവിക്കുന്ന സമയത്തായിരിക്കും താനൊരു കുഞ്ഞിനെ ഉദരത്തിൽ ഗർഭം ധരിച്ചിരിക്കുന്നു എന്ന് ഈ പെൺകുട്ടി അല്ലെങ്കിൽ ഈ സ്ത്രീ മനസ്സിലാക്കുന്നത്. ആ ഒരവസ്ഥയിൽ, ആ അത്യപൂർവമായി ഉണ്ടാകുന്ന ആ ഒരവസ്ഥയ്ക്ക് ഉള്ള പേരാണ് ഈ ക്രിപ്റ്റിക് പ്രഗ്നൻസി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നേരെ തിരിച്ചുള്ള അവസ്ഥയുമുണ്ട്. വയർ വേർത്ത് വരികയും ഗർഭത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും കാണിക്കുകയും എന്നാൽ വയറിനകത്ത് ഗർഭം അല്ലെങ്കിൽ ഭ്രൂണം ഉണ്ടാവാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയുമുണ്ട്. അതിനെക്കുറിച്ചും ശാസ്ത്രീയമായ പഠനങ്ങളൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്. എന്തായാലും ഇന്തോനേഷ്യയിലെ സിതി സൈന എന്ന പെൺകുട്ടി കാറ്റടിച്ച് ഗർഭിണിയായതല്ല, അത് ഗർഭിണിയാകേണ്ട രീതിയിൽ തന്നെ ഗർഭിണിയായതാണ്. പക്ഷേ ആ സ്ത്രീ അത് അറിഞ്ഞില്ലെന്ന് മാത്രം. ക്രിപ്റ്റിക് പ്രഗ്നൻസി, ഇതിനെ അങ്ങനെ തന്നെയാണ് വിളിക്കേണ്ടത്. ശാസ്ത്രീയമായി അങ്ങനെ തന്നെയാണ് അറിയപ്പെടുന്നത്. അതിന്റെ കൂടുതൽ ശാസ്ത്രീയത നമുക്കറിയില്ല. അത് ഡോക്ടർമാർക്കും ഗൈനക്കോളജിസ്റ്റുകൾക്കും ഒക്കെ അറിയുകയുള്ളൂ ആ അവസ്ഥ. എന്തായാലും കാറ്റടിച്ചാൽ ഗർഭമൊന്നും ധരിക്കില്ല, ഉറപ്പാണ്. ധരിക്കുമോ? ഒരിക്കലുമില്ല. എങ്ങനെ ചിന്തിച്ചാലും നടക്കില്ല. അല്ലേ? വെബ് ഡെസ്ക് 10 മണി ന്യൂസ്.